നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധമാണ് കണക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളിൽ എതിർപ്പുകൾ തണുപ്പിക്കാനുള്ള വിശദീകരണ യോഗത്തിന് തുടക്കമിട്ട് തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോൾ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തലസ്ഥാനത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞത് നാടിന്റെ സമഗ്ര വികസനമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എല്ലാ മേഖലയും വികസിച്ചു വരണം പശ്ചാത്തല സൗകര്യ വികസനം പ്രധാന ഘടകം തന്നെയാണ് നമുക്ക് വിഭവശേഷി വളരെയധികം കുറവാണ് ബജറ്റിന് മുഴുവൻ ചെലവും വഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അതിന് പരിഹാരമായി തന്നെയാണ് കിഫ്ബിയെ കൊണ്ടുവന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തു തന്നെ ചെയ്താലും വികസന പദ്ധതിയെ എതിർക്കുന്നവരോട് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും കേരളിനെതിരായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ തലസ്ഥാനത്ത് എൽ സംഘടിപ്പിച്ച കേരളയിൽ രാഷ്ട്രീയ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ജനങ്ങളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ആർക്കും തന്നെ അതൃപ്തി ഉണ്ടായില്ല അന്ന് അതൃപ്തി പ്രകടിപ്പിച്ചവർക്ക് പിന്നീട് അതിൽ നിരാശയുണ്ടായെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി വരും തലമുറയെ കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് വേണ്ടതെന്നും നിർഭാഗ്യവശാൽ ചിലർ പ്രതിഷേധത്തിലേക്ക് വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ വരെ കേരള മോഡൽ പഠനമാക്കുന്നുണ്ട് മാതൃകാപരമാണ് കേരള മോഡൽ വികസനവും ഗിഫ്ബി വഴി അൻപതിനായിരം കോടിയുടെ വികസനമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അറുപതിനായിരം കോടിയുടെ വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത് അത്തരത്തിലുള്ള വികസന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് ദേശീയപാതകളുടെ അവസ്ഥയാകട്ടെ വളരെയധികം ദയനീയമായിരുന്നു ഇത്തരത്തിൽ മോശമായതിനാൽ ഇതിലെ പ്രശ്നം കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് അതിലൊരു പരിഹാരം കണ്ടെത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വലതുപക്ഷത്തിന് വികസന വികസനവിരുദ്ധ നിലപാടെടുത്തുള്ള പാരമ്പര്യം തന്നെയാണ് ഇതുവരെയും ഉള്ളത് പ്രതിപക്ഷം നാടിനെ പത്തൊൻപതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് അവർ ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ ജനം അവരെ തിരുത്തും സംസ്ഥാനത്ത് തുടർഭരണം വന്നതോടെയാണ് കേരളിൽ കേന്ദ്ര നിലപാടിൽ ഒരു മാറ്റം സംഭവിച്ചത് എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്ന ചില സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർ വർഗീയത ആളിക്കത്തിക്കാനായി ശ്രമിക്കുന്നു ഒരു വർഗീയ ശക്തിയോടും സന്ധിയില്ലെന്നും ഇത്തരം ശ്രമങ്ങളെ സർക്കാർ അടിച്ചമർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് ആരുടെയും വാശിക്ക് മുന്നിൽ നോക്കി നിൽക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് പദ്ധതി യാഥാർത്ഥ്യമായാൽ കാർബൺ ബഹിർഗമനം കുറയും പ്രകൃതിക്കെതിരായിട്ടുള്ള വികസനം എൽ ഡി എഫിന്റെ അജണ്ടയെ കേരളയിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നും പാത വന്നാൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നുമുള്ള പ്രചരണം ഒക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വികസനത്തിന്റെ പേരിൽ ആരെയും വേദനിപ്പിക്കാൻ സർക്കാരിന് താൽപര്യമില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവർ ലൈൻ പദ്ധതി ബാധിക്കുന്നവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് ന്യൂസ് മനളി വാർത്ത